ഒരു മാസക്കാലമായി അടച്ചിട്ട ചോമ്പാൽ ഹാർബർ തിങ്കളാഴ്ച മുതൽ പ്രവർത്തന സജ്ജമാകും ഡെപ്യൂട്ടി കളക്ടർ ബൈജുവിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളും എച്ച് എം എസ് അംഗങ്ങളും ഫിഷറീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ചോമ്പാലിൽ നടത്തിയ യോഗത്തിലാണ് ഈ തീരുമാനം കൊറോണ കാലം തുടങ്ങിയതു മുതൽ വലിയ പ്രതിസന്ധിയിലായ ചോമ്പാല ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ട ദുരിതമായി ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ ഇവർ വറുതിയുടെ വക്കിലായി ഒരു മാസമായി ചോമ്പാലിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് ട്രോളിംഗ് നിരോധനം നീങ്ങിയിട്ടും കടലിൽ പോകാൻ അനുവദിക്കാത്ത ഇവിടുത്തെ ചിലരുടെ നടപടികളിൽ ഇരകളാവുന്നത് മത്സ്യത്തൊഴിലാളികളാണ് മറ്റുള്ള ഹാർബറുകളിൽ നിന്ന് നിയന്ത്രണം മാറ്റിയിട്ടും ചോമ്പാൽ ഹാർബറിൽ മാത്രം നിയന്ത്രണം നിയന്ത്രണമേർപ്പെടുത്തിയവർക്കെതിരെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധവും ശക്തമാണ് ട്രോളിംഗ് നിരോധനവും കൊറോണ നിയന്ത്രണവും നീങ്ങിയിട്ടും സീസൺ കഴിയാറായിട്ടും കടലിൽ പോകാൻ കഴിയാത്തത് കാരണം നൂറുകണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായി ഹാർബറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് അനുബന്ധ തൊഴിലാളികളും മത്സ്യവിതരണ ഇവരുടെ ജീവിതവും കുടുംബങ്ങളുടെ പ്രയാസവും കണ്ടില്ലെന്ന് അടിച്ച് അനാവശ്യ നിയന്ത്രണം നിയന്ത്രണമേർപ്പെടുത്തുന്ന പ്രവണത അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഡെപ്യൂട്ടി കളക്ടർ ബൈജുവിന്റെ നേതൃത്വത്തിൽ ഹാർബർ പരിസരത്ത് നടന്ന യോഗത്തിൽ ഫിഷറീസ് ഓഫീസർ സുധീർ കിഷൻ വടകര കോസ്റ്റ് ഗാർഡ് സിഐ ബിജോ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു